ജീവിതം എന്താണെന്നും കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം രണ്ട് കുടുംബത്തിലെ രണ്ട് വ്യക്തികൾ ഒരു യുവാവും ദൈവത്തിന്റെ പദ്ധതി പ്രകാരം വിവാഹം എന്ന കൂതാശിലൂടെ ഒന്നായി തീരുകയാണ്ട് കുടുംബത്തിലെ രണ്ടു വ്യക്തികൾ വിവാഹം എന്ന കൂതാശിലൂടെ ഒന്നാവുകയാണ് മത്താളുടെ സുവിശേഷത്തില് പത്തൊൻപതാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ ഉപചനം സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു വന്നു ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും അവർ ഇരുവരും ഏക ശരീരമായി തീരുവെന്ന് അവിടുന്ന് അല്ലിച്ചിട്ടുണ്ട് നിങ്ങൾ വായിച്ചിട്ടില്ലേ തന്മൂലം ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും ആകിയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വെറുപിടുത്താതിരിക്കട്ടെ പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ടു സ്ത്രീയോട് ചേരും അവർ ഇരുവരും ഒരു ശരീരമായി തീരും ഇതൊരു രഹസ്യമാണ് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ വിവാഹം എന്ന കൂതാർശയിലൂടെ രണ്ട് വ്യക്തികൾ ഒന്നാവുകയ ഒരു മനസ്സ് ഒരു ശരീരം ഒരാത്മാവ് ഒരു ഹൃദയം എല്ലാം ഒന്നായിട്ട് മാറുകയാണ് വിവാഹത്തിലൂടെ പക്ഷെ ഇന്ന് പല കുടുംബങ്ങളിലും രണ്ട് മനസ്സ് രണ്ട് ഹൃദയം വ്യത്യസ്തമായ ചിന്തകൾ അസ്വസ്ഥതകളൊക്കെ പല കുടുംബങ്ങളിലും ഉണ്ട് ഒരു മാറ്റമുണ്ടാവണം വെളിപാട് രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ നാലാമത്തെ വചനം പറയുന്നു നിനക്കെതിരെ എനിക്ക് ഒന്ന് പറയാനുണ്ട് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈപടിഞ്ഞു എവിടെ വെച്ചാണ് അതപ്പതിച്ചെന്ന് ചിന്തിക്കുക ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക നിന്റെ ജീവിതത്തിൽ എവിടെ വെച്ചാണ് സ്നേഹം നഷ്ടമായത് വിവാഹങ്ങൾ ചുട്ട് പത്തു വർഷം പതിനഞ്ച് വർഷം ഇരുപത്തഞ്ച് ഒരു അമ്പതായവരൊക്കെ ഇവിടെ ഉണ്ടായേക്കാം ഇന്ന് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ മനസ്സുകൾ തമ്മിൽ അകന്നുപോയി ഹൃദയങ്ങൾ അകന്നുപോയി ഒരു ബെഡ്റൂമിൽ രണ്ട് കട്ടിൽ കിടക്കുന്നവർ അല്ലെ രണ്ട് ബെഡ്റൂമിലായിട്ട് മാറിക്കിടക്കുന്നവർ മനസ്സുകൾ അകന്നുപോയി ഹൃദയങ്ങൾ അകന്നുപോയി അങ്ങനെ ജീവിക്കുന്ന ധാരാളം ഭാര്യ ഭർത്താക്കന്മാരുണ്ട് ഒരു മനസ്സും ഒരു ശരീരവും ഒരു ഹൃദയമായിരിക്കേണ്ടവർ വ്യത്യസ്തമായ ചിന്തകളിലേക്ക് മനസ്സുകൊണ്ട് അകന്നു ജീവിക്കുന്നവർ ഞങ്ങൾ ഇനി രണ്ടല്ല ഒന്നാണ് എന്ന് വചനം പറയുന്നു പക്ഷേ രണ്ട് ഹൃദയമായിട്ടാണ് ജീവിക്കുന്നത് പല കുടുംബത്തിൻ്റെയും അവസ്ഥ ഇതാണ് ഇന്ന് ഞാൻ എറണാകുളത്ത് ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഒത്തിരി പേര് പ്രാർത്ഥിക്കണമായിരുന്നു അവരുടെ വിഷമമൊക്കെ കേട്ടി എന്നെ പ്രാർത്ഥിച്ചു ഒരു സഹോദരി വന്ന് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കരയാണ് ഭയങ്കരമായിട്ട് കരയാണ് ഞാൻ ചോദിച്ചോട് പറഞ്ഞു ആ കസര പോയി ഇരിക്കാൻ പറഞ്ഞു ഞാൻ ലാസ്റ്റ് കാണാമെന്ന് പറഞ്ഞു എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഇട്ട് ഞാൻ അവിടെ ഇരുന്നു ഞാൻ ചോദിച്ചു എന്താ സഹോദരിയുടെ വിഷമം അവർ പറയുകയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നെ വിവാഹം കഴിപ്പിച്ചയച്ചു രണ്ട് മക്കള് ഒരു ആണും ഒരു പെണ്ണും സന്തോഷമായ കുടുംബജീവിതം എൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയോടൊപ്പം പോയി വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുന്നു ഞാൻ ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി എന്തോ ഒരു ചെറിയ ജോലി ഉണ്ടായിട്ട് ജോലി ചെയ്തും കഷ്ടപ്പെട്ടും ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി രണ്ട് പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം മൂത്തവന് നല്ല ഉന്നത വിദ്യാഭ്യാസം അവന് ഷാർജയിൽ ജോലിയുണ്ടായിരുന്നു രണ്ടാമത്തത് മോളം അവൾ ടീച്ചറാണ് അവിടെ വിവാഹം കഴിപ്പിച്ച് അയച്ചു അവളും ഭർത്താവും കുഞ്ഞുങ്ങളും സന്തുഷ്ടമായിട്ട് ജീവിക്കുന്നു എനിക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ല വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എൻ്റെ മകൻ അവൻ ഷാർജയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ കമ്പനിയിൽ ഉള്ള ഒരു സ്ത്രീയുമായിട്ട് സ്നേഹത്തിലായി എറണാകുളം സ്വദേശിനിയാണ് ക്രിസ്ത്യാനിയാണ് അവൾ വിവാഹം കഴിച്ച് രണ്ട് മക്കളുള്ള ഒരു സ്ത്രീ എൻ്റെ മകൻ അവളെ വിവാഹം കഴിച്ച് ഇപ്പോൾ എൻ്റെ മകൻ അവൾ കൂടിയാണ് ജീവിക്കുന്നത് ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ഇപ്പോൾ മകനുമായിട്ട് ഒരു ബന്ധങ്ങളുമില്ല അവൻ അവൻ്റെ വഴിക്ക് ജീവിക്കുന്നു അമ്മയെ അന്വേഷിക്കാനോ ഇല്ല ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഞാൻ കൊടുത്തതാ കഷ്ടപ്പെട്ടതാ ഇന്ന് എനിക്ക് ആരുമില്ല അമ്മ ഇരുന്ന് കരയ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ കൊണ്ടുപോയി അതെ മകൻ ഇങ്ങനെ മകനായിരുന്നു ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഉന്നത വിദ്യാഭ്യാസം ഉണ്ട് അവൻ ഷാർജയിൽ ജോലിയുണ്ട് മറ്റ് രണ്ടു മക്കളുള്ള ഒരു സ്ത്രീയുടെ കല്യാണം കഴിച്ച് അവരങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു മകള് ഭർത്താവിനോട് ജീവിക്കുന്നു വാടക വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് ആ ചേച്ചി പറയുകയാണ് എനിക്കിപ്പോൾ വാടക കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയാണ് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു ആ ജോലി ഇപ്പോൾ ഇല്ല അങ്ങനെ എല്ലാം കൊണ്ട് പ്രയാസത്തിലാണെന്ന് പറഞ്ഞാൽ സഹോദരി ഇരുന്ന് കരഞ്ഞ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാ ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നു നിങ്ങളോട് ഇതുപോലെ തകർന്നുപോയ കുടുംബങ്ങളുണ്ട് എവിടെ വെച്ചാണ് നീ അതപ്പതിച്ചത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആദ്യ നാളുകളിലെ ആ സ്നേഹം ഇന്ന് നിങ്ങൾക്കുണ്ടോ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സ്നേഹമൊക്കെ തണുത്തുപോയില്ലേ ഒന്ന് സാമൂഹ്യ ഒന്നാം അധ്യായത്തില് നാം വായിക്കുന്നുണ്ട് എൽഖാന എന്നൊരു മനുഷ്യൻ ആ മനുഷ്യന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അത് പഴയ നിയമമാണ് കേട്ടോ പുതിയ നിമത്തിൽ ഒറ്റ ഭാര്യയുള്ളൂ പക്ഷെ പുതിയ നിമിമത്തിൽ രണ്ട് ഭാര്യമാരൊക്കെയുള്ള ചില ചേട്ടന്മാരൊക്കെയുണ്ട് തമാശല്ല അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട് ഞാൻ ഇവിടുത്തെ കാര്യമൊന്നുമല്ല പറഞ്ഞത് ഇത് ഏത് ഡിസ്ട്രിക്റ്റാ തൃശ്ശൂർ അല്ലേ തൃശ്ശൂർ ജില്ലയിലെ കാര്യമേ ഞാൻ വേണ്ടിയിട്ടില്ല ഞങ്ങളുടെ പത്തനംതിട്ട കോട്ടയം ജില്ലയിലെ കുഴപ്പക്കാരുണ്ട് അവരുടെ കാര്യമാണ് ചേച്ചിമാർക്കൊക്കെ സന്തോഷമായി അല്ലേ ലൂയ ഇതുപോലെ കുഴപ്പമുള്ള കുറെ ചേട്ടന്മാരൊക്കെ ഉണ്ട് ഭാര്യയുണ്ട് എന്നാലും വേറെ ഭാര്യയും പിള്ളേരും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് കള്ളിലുയ്യാം അവിടെ നിൽക്കട്ടെ ഹാലിൽ ഉയ്യാം എൽക്കാന എന്ന മനുഷ്യന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഇവിടെ ഇരിക്കുന്ന ചില ചേട്ടന്മാരെങ്കിലും മനസ്സിൽ ഇപ്പൊ ചിന്തിച്ചിട്ടുണ്ട് ദൈവമേ ആ എൽക്കാന ആ രണ്ടെണ്ണത്തിന് എങ്ങനെ സഹിച്ചോ ഞാൻ ഒരെണ്ണത്തിന് എത്ര കൊല്ലമായിട്ട് സഹിക്കുന്നു ദൈവമേ നീ എന്നൊന്ന് എടുക്കുന്നില്ലല്ലോ എന്ന് മനസ്സിലെങ്ങനെ ചിന്തിച്ചിട്ടുള്ള ചില ചേട്ടന്മാർ ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ടോ വെളി മിണ്ടാനൊക്കുന്നില്ലല്ലോ സഹിച്ചല്ലേ പറ്റൂ അങ്ങനെ സഹിക്കുന്ന കുറേ ചേട്ടന്മാരുണ്ട് ഒത്തിരി സഹിച്ച ഒരു ചേട്ടനെ കുറിച്ച് ഞാൻ പങ്കുവെക്കാം തിരുവനന്തപുരം വലിയ തുറ ബൈബിൾ കൺവെൻഷൻ നടക്കുക കോവിഡിന് മുൻപ ആ കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു ദിവസം കൺവെൻഷൻ കഴിഞ്ഞ് ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചു എല്ലാവരും പിരിഞ്ഞു ഒരു ചേട്ടൻ ഇങ്ങനെ മാറി നിൽക്കുക എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ആ ചേട്ടൻ എന്നെ എടുക്ക വന്നു എന്നോട് വേണ്ടി ബ്രദറെ എനിക്കൊരു പത്ത് മിനിറ്റ് തരണം ഞാൻ പറഞ്ഞത് കേൾക്കാം പറഞ്ഞോളാം പറഞ്ഞു അപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആ മനുഷ്യന്റെ വിഷമങ്ങക്കുക പതിനാറ് വർഷക്കാലം ഗൾഫില് ജോലി ചെയ്തു രണ്ട് മക്കള് സ്ഥലം മേടിച്ചു തിരുവനന്തപുരത്ത് ഒരു വീട് വെക്കുവാൻ ഭാര്യയുടെ പേരില സ്ഥലം എഴുതിയത് വിടുക്കൻ അങ്ങനെ ആദ്യത്തെ അബദ്ധം പറ്റി ആ സ്ഥലത്ത് മനോഹരമായ ഒരു വീട് പണിതു എന്നോട് പറഞ്ഞ എല്ലാ മാസവും നല്ല സാലറി ഉണ്ട് ഭാര്യയുടെ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുത്തോണ്ടിരുന്നു മക്കളൊക്കെ പഠിച്ചു മിടുക്കരായി അവസാന ജോലിയൊക്കെ അവസാനിപ്പിച്ച് ഇനി ഭാര്യയുടെ മക്കളെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള തീരുമാനത്തില് നാട്ടിലെത്തി അദ്ദേഹം പറയുന്നത് ഏകദേശം ഒരു മുപ്പത്തഞ്ചു ലക്ഷം രൂപ എൻ്റെ കണക്കനുസരിച്ച് ഭാര്യയുടെ അക്കൗണ്ടിൽ ഉണ്ടാവണം ഞാൻ അയച്ചു കൊടുത്തതനുസരിച്ച് വന്ന് ഏതാനും ദിവസമൊക്കെ നല്ല സന്തോഷമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഭാര്യയുടെ അക്കൗണ്ടിൽ പൈസ ഒന്നുമില്ല ഭാര്യയുടെ അക്കൗണ്ടിൽ കാശൊന്നുമില്ല വൈഫിന് ഒരു ബ്യൂട്ടി പാർലറുണ്ട് ചില കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ചില ചേട്ടന്മാർക്കൊക്കെ അങ്ങനെ പണമൊക്കെ വായ്പ കൊടുത്തതും അങ്ങനെയൊക്കെ എങ്ങനെയാകട്ടെ പല വഴിക്ക് ഈ കാശൊക്കെ പോയി അദ്ദേഹം പറയാണ് അധ്വാനിച്ചുണ്ടാക്കിയ പണം അങ്ങനെ നഷ്ടപ്പെട്ടു ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ മിച്ചം കണ്ട അത് പോയി അതുകൂടാതെ വീടും സ്ഥലവും എല്ലാം അവരുടെ പേരില ആ ചേട്ടൻ പറയാ എന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല അവളെ വിശ്വസിച്ച് ഇതൊക്കെ ചെയ്ത ഭാര്യക്കിട്ട് അടികൊടുത്തു ഭാര്യക്കിട്ട് തള്ളി കാരണം ദേഷ്യവും സങ്കടവും സഹിക്കാൻ അടി അടികൊടുത്തത് അവൾ നേരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് കൊടുത്തു മണിക്കൂറുകൾക്കകം അദ്ദേഹം പറയാ പോലീസ് വന്ന് തന്നെ വീട്ടിൽ നിന്ന് മുക്കിക്കൊണ്ടു പോയിട്ട് പോലീസ് എന്നെ തല്ലി അതിന് കാര്യമുണ്ട് കാരണം അവൾക്ക് പോലീസുകാരുമായിട്ടൊക്കെ നല്ല കണക്ഷനാണ് പോലീസുകാരൊക്കെ ആയിട്ട് എൻ്റെ ഭാര്യയ്ക്ക് നല്ല കണക്ഷനാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല മൊത്തം തീർന്നു ജീവിതം തീർന്ന മനുഷ്യൻ എന്നോട് പറയുക ജീവിതത്തില് എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ ഇന്ന് ഈ അവസ്ഥയില മക്കൾ മക്കളുടെ വഴിക്ക് ഭാര്യ ഭാര്യയുടെ വഴിക്ക് അദ്ദേഹം പറഞ്ഞു രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും എൻ്റെ ബന്ധുക്കളൊക്കെ എന്നെ സഹായിച്ച് ഒരു ഓട്ടോറിക്ഷ ഒരു പഴയ ഒരു ഓട്ടോറിക്ഷ മേടിച്ചു ഇപ്പം അതുമായിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും സമാധാനം വേണ്ടേ രാവിലെ ഇറങ്ങും പെട്രോളൊക്കെ അടിച്ചിട്ട് ഓട്ടോയൊക്കെ ആയിട്ട് നടക്കും ഡെയിലി ഒരു പത്തറുന്നൂറ് രൂപ പിരിഞ്ഞു കിട്ടും അത്യാവശ്യം ചിലവൊക്കെ കഴിക്കും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും ബാക്കി പത്തിരുന്നൂറ്റമ്പത് രൂപ കൊണ്ട് പിള്ളേരുണ്ട് മക്കളെ കൊടുത്തേക്കും അവരെന്തിനും ചെയ്യട്ടെ അങ്ങനെ ഇതുമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ നാട്ടിൽ ജീവിക്കുക ജീവിതത്തിൽ എല്ലാം ഒരു മനുഷ്യൻ ഇത് കെട്ടുകഥയല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ അനുഭവം ഇത് ആ മനുഷ്യൻ പറയുമ്പോൾ കണ്ണുകളിലൂടെ ഒഴുകുന്ന കണ്ണുനീരിന് ചോരയുടെ നിറവുണ്ട് ഹൃദയം തകർന്ന മനുഷ്യൻ നിൽക്കുക ജീവിതത്തില് എല്ലാം നഷ്ടപ്പെട്ടു സ്വന്തം ഭാര്യയുടെ തോതിവാസം മൂലമായി സംഭവിച്ചത് മക്കളൊക്കെ അമ്മയുടെ സൈഡാണ് ആരും ആ മനുഷ്യന്റെ സൈഡില്ല വർഷങ്ങളോളം കുടുംബത്തിനു വേണ്ടി അധ്വാനിച്ച മനുഷ്യൻ വെറും ഒറ്റക്കാരനായിട്ട് മാറുകയാണ് ഇതുപോലെ ഹൃദയം തകർന്ന കുടുംബനാഥന്മാരുണ്ട് ഇതുപോലെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് എൽക്കാന എന്ന മനുഷ്യൻ അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാര് പേര് ഖന്നായും പെനീനായും ഖന്നായിക്ക് മക്കൾ ഇല്ലായിരുന്നു പെനീനായിക്ക് മക്കളുണ്ടായിരുന്നു പലപ്പോഴും ഈ പെനീന സ്ത്രീകളുടെ അതേ സ്വഭാവം ഇന്നത്തെ സ്ത്രീക്കും അന്നത്തെ സ്ത്രീക്കും സ്വഭാവത്തിന് ഒരു വ്യത്യാസവും കാരണം നല്ല കുത്തുവാക്ക് പെനീന ആർക്കിട്ടുകൊടുക്കും കന്നായി കിട്ടുകൊടുക്കും നിങ്ങൾ കുത്തുവാക്കൊന്നും പറയുന്നില്ലേ പറയും അമ്മച്ചവർ തലയാട്ടൊന്നുണ്ട് ആ അല്ലേ ലുയ്യാ ഈ പെനീന നിരന്തരമായിട്ട് നല്ല ഇടി നീ പ്രസവിക്കാനൊന്നും പോകുന്നില്ല നിന്റെ ഉദരം മന്തിവ അങ്ങനെ ഇങ്ങനെയൊക്കെ നല്ലതായിട്ട് നല്ല ഡയലോഗ് ഒക്കെ പറയും ഈ പാവം കന്നായിക്ക് ഭയങ്കര സങ്കടമാണ് മക്കളില്ലാത്ത വിഷമാ ഒരു ദിവസം എൽക്കാന എവിടെയൊക്കെ പോയിട്ട് വീട്ടു വരുമ്പോൾ കന്നായികനെ സങ്കടപ്പെട്ട് മോഹമൊക്കെ എൽഖാന ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒന്ന് സമുവൽ ഒന്ന് എട്ട് ആണെന്നാണ് എന്റെ ഓർമ്മ വചനം കന്ന ഭർത്താവ എൽഖാനു കന്ന നീ എന്തിനാണ് കരയുകയും പക്ഷിക്കാതിരിക്കറ്റെന്ന് എന്തിനു ദുഃഖിക്കുന്നു ഞാൻ നിനക്ക് പത്തു പുത്രന്മാരിൽ ഉപരിയല്ലേ എത്ര മനോഹരമായ ഡൈലോഗ ഞാൻ നിനക്ക് പത്തു പുത്രന്മാരെക്കാൾ ഉപരിയല്ലേ നീ നീയന്തിനാ സങ്കടപ്പെടുന്നത് എന്തിനാ ദുഃഖിക്കുന്നത് പത്തു പുത്രന്മാരെക്കാൾ ഉപരിയായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അത്രമാത്രം എനിക്ക് നിന്റെ സ്നേഹമാണ് നിന്നെ ഇഷ്ടമാണെന്ന് ഒറ്റ ഡയലോഗ് എൽക്കാൻ അടിച്ചു പാമ ഹനയുടെ കണ്ണ് തള്ളിപ്പോയി സൂപ്പർ ഡയലോഗ് കൊള്ളാമല്ലോ ഭർത്താവിൻ്റെ ഇതുപോലെ സ്നേഹിക്കുന്ന പിള്ളേരിൽ അഞ്ഞിട്ടും അവളുടെ കണ്ണുനീര് അപ്പം നിന്നു അവൾ കണ്ണുനീരൊക്കെ തുടച്ചു അവര് സന്തോഷമായി പിറ്റേ ദിവസമുള് ദേവാലയത്തിൽ പോയി ദേവാലയത്തിൽ പോയി ഇരുന്ന് കുമ്പിട്ടിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക അവളുടെ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ട് മുഖം വിറയ്ക്കുന്നുണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഏലി പുരോഹിതൻ അത് കണ്ടു പുരോഹിതൻ അവളെ നോക്കി ഇത് കൊള്ളാവല്ലോ വെളുപ്പം ഒരു പെങ്കുച്ചു വന്നിരുന്ന് മുഖമൊക്കെ വറച്ച് ഇങ്ങനെ കരയുന്നു അവൾ പുതുവീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചതാണോ ഒരു സംശയം ഏലി പുരോഹിതൻ അടുത്തു നിന്നു ചോദിച്ചു മോളെ നീ രാവിലെ മദ്യപിച്ചിട്ട് ഉന്മത്തിയായിട്ടിരിക്കുകയാണോ ഇതെന്താ ഈ ലഹരി ഉണ് അവൾ പറയുകയാണ് പ്രഭു എനിക്ക് മക്കളില്ല ഞാൻ വളരെയേറെ മനോവേദന അനുഭവിക്കുന്നതാണ് ബീഞ്ഞോ ലഹരിബാനികളും ഞാൻ കഴിച്ചിട്ടില്ല അടുത്ത വചനം കർത്താവിൻ്റെ മുൻപിൽ എൻ്റെ ഹൃദയ വികാരങ്ങള് ഞാൻ പകരുകയായിരുന്നു അതാണ് യഥാർത്ഥ പ്രാർത്ഥന യഥാർത്ഥ പ്രാർത്ഥന കർത്താവിൻ്റെ മുൻപിൽ എൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ എൻ്റെ കണ്ണുനീര് എൻ്റെ സങ്കടം ഞാൻ പങ്കുവയ്ക്കുകയായിരുന്നു എനിക്ക് കുഞ്ഞുങ്ങളില്ല കഥാവിന്റെ അഭിഷിക്തൻ അവളെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ഒരു കുഞ്ഞ് ഉണ്ടായിരിക്കും അതുപോലെ സംഭവിച്ചു പിറ്റേ വർഷം അവൾക്ക് എന്ന ആദ്യത്തെ മകൻ ജനിച്ചു അവനെ ദൈവത്തിനായിട്ട് അവൾ കൊടുത്തു അതിനുശേഷം അഞ്ചു മക്കളെ കൂടെ പ്രസവിച്ചു കന്നാ മൊത്തം ആറ് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു അറിയ അവളുടെ കണ്ണുനീരിന് കർത്താവ് ഒരു വിരാമം ഇടുകയാണ് അവളുടെ സഹനത്തിന് ഒരു അവസാനമുണ്ടായി അവൾ ആഗ്രഹിച്ചിടത്തോളം മക്കളെ അവൾക്ക് കൊടുക്കുകയാണ് അല്ല ലുയ്യ അല്ല ലുയ്യ യേശുവി നന്ദി യേശുവി സ്തുതി ഇവിടെ എൽക്കാന എന്ന മനുഷ്യൻ്റെ ആ വലിയ സ്നേഹം മക്കളില്ലാതിരുന്നിട്ടും കന്നാളിയുടെ ഭയങ്കര സ്നേഹമായിരുന്നു എനിക്കൊന്ന് പെനിയായി സ്നേഹിച്ചാൽ കൂടുതൽ ഹനായി സ്നേഹിച്ചിട്ടുണ്ട് അത്രയ്ക്ക് ഹൃദയത്തിലെ സ്നേഹമായിരുന്നു ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഹൃദയത്തിൻ്റെ ഒരു വികാരമാണോ അത് സ്നേഹിക്കേണ്ടത് ഹൃദയം കൊണ്ട് ഭാഗ്യമായിട്ടുള്ള എന്തെങ്കിലും കാണിക്കുന്ന കാര്യമല്ല ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിറയുന്ന വലിയ ഒരു സ്നേഹം ഞാൻ ഓർക്കേണ്ട ഒരിക്കൽ നമ്മുടെ ഒരു ധ്യാനം താമസമുള്ള ധ്യാനം നടക്കുക ആ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി ആലപ്പുഴ സ്വദേശിയ കുറേ വർഷം മുൻപ് ആ മനുഷ്യന് ട്രാൻസ്പോർട്ടിലെ കണ്ടക്ടറ അദ്ദേഹത്തിന്റെ ഭാര്യ ടീച്ചർ മൂന്ന് മക്കള് മൂത്ത മകൻ മെഡിസിന് പഠിക്കുന്നു ഒരാൾ എഞ്ചിനീയറിങ് മോള് എന്താ പറയുക നല്ല കോഴ്സും നല്ല പഠിക്കുന്ന കുട്ടികളാണ് മക്കൾ എല്ലാവരും ഈ സഹോദരിക്ക് ആദ്യം ക്യാൻസർ വന്ന് ബ്രസ്റ്റില് ബ്രസ്റ്റൊക്കെ നീക്കം ചെയ്തു പിന്നീട് ഒൻപത് വർഷം കൂടി അവൾ ജീവിച്ചു അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ തമ്മിൽ അത്രമാത്രം ഹൃദയം കൊണ്ട് വലിയ സ്നേഹമായിരുന്നു എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഒറ്റക്കാക്കിയിട്ട് എൻ്റെ ജീവിത പങ്കാളി അവൾ സ്വർഗത്തിലേക്ക് യാത്രയായി എനിക്കത് താങ്ങാനായിട്ട് സാധിക്കുന്നൊരവസ്ഥ ആയിരുന്നില്ല ഇദ്ദേഹം പറയുവാണ് മക്കള് ശവടക്കും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവരും സങ്കടത്തിലാണ് കുറേ ദിവസം കഴിഞ്ഞിട്ട് മക്കളും പഠിക്കണം അവരെ പോയി വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ പ്രായമുള്ള അമ്മച്ചി അങ്ങനെ വലിയ ഒരു സങ്കടത്തിന് വരുമ്പോൾ അദ്ദേഹം പറയാണ് എനിക്കിത് അങ്ങോട്ട് താങ്ങാൻ പറ്റുന്നില്ല അദ്ദേഹം തീരുമാനിക്കാണ് ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല മരിക്കണം അദ്ദേഹം പറയുകയാണ് എനിക്കൊരു ആയിരത്തി എണ്ണൂറ് കാറുണ്ട് ട്രാൻസ്പോർട്ടിലെ കണ്ടക്ടറാണ് അദ്ദേഹം പറയാണ് ഞാൻ ആ കാർ എടുത്തിട്ട് നേരെ പോവുകയാണ് എന്തിനെന്നറിയോ മരിക്കാൻ ഏതെങ്കിലും ഒരു ബസ്സുമായിട്ട് ഇടിച്ചു മരിക്കുക വീട്ടു പോയിട്ട് ട്രാൻസ്പോർട്ട് ബസ്സോട് കയറി അങ്ങ് ഇടിപ്പിച്ചു ഇടിപ്പിച്ചോ വണ്ടി മൊത്തം തകർന്നു അദ്ദേഹത്തിന് കുറച്ച് പരിക്കൊക്കെ പറ്റി ആശുപത്രിയിലായി മരിച്ചില്ല അതിച്ചിരി കടുകയ്യായി പോയി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇതൊക്കെ പറയുകയാണ് അത്രമാത്രം ഞാനും എൻ്റെ ജീവിത പങ്കാളിയും തമ്മില് സ്നേഹത്തിലായിരുന്നു ഒരു ഹൃദയമായിരുന്നു ഒരു മനസ്സായിരുന്നു അവളുടെ വേർപാട് എനിക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറത്തായിരുന്നു ഞാൻ ഈ പറയുന്നൊക്കെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഓരോ പച്ച മനുഷ്യന്റെ അനുഭവങ്ങളായി പങ്കു ഇതുപോലെ ജീവിത പങ്കാളിയെ സ്നേഹിച്ചിരുന്നു ഭാര്യക്ക് ഭർത്താവിനെ ജീവന സ്നേഹിക്കാൻ സാധിക്കണം ഭർത്താവിന് ഭാര്യയ്ക്ക് ഭാര്യയെ ജീവന തുല്യം സ്നേഹിക്കാനായിട്ട് സാധിക്കണം ആ ഒരു സ്നേഹത്തിലേക്ക് ഭാര്യ ഭർത്താക്കന്മാര് വരണം കുടുംബ ജീവിതത്തിലേക്ക് ഒരു പുരുഷനെയും സ്ത്രീയെയും ദൈവം ചേർക്കുന്നത് എന്തിനു വേണ്ടിയാ സ്നേഹിക്കാൻ വേണ്ടി രണ്ടു വ്യക്തികളെ കർത്താവ് ഒന്നിച്ചു ചേർക്കുക സ്നേഹിക്കാൻ വേണ്ടി ഒരു നാളും നീ അനാഥനല്ല ഒരു നാളും നീ അന്യനല്ല ഒരു നാളും നീ അനാഥനല്ല